പിന്നെ താങ്കൾ പറഞ്ഞു RSS എന്നാണ് വന്നത്, അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10 വർഷം കണ്ട് RSSന്റെ താലൂക്ക് ഈ RSSന്റെ ആ ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്ന് BJP യിലേക്ക് വന്നതിന്റെ എന്തെങ്കിലും അത് ഗുണാണോ ദോഷമാണോ? അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ സംഘത്തിലൂടെ വളർന്ന് ഒരു പരിധി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനകീയ അടിത്തറയിലുള്ള പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി നമ്മുടെ സംഘത്തിന്റെ ആദർശം രാഷ്ട്രീയ രംഗത്ത് പ്രചരിപ്പിക്കുക, അതിന്റെ ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെയാണ്, പണ്ട് പ്രചാരകരായിരുന്നു. അപ്പോൾ യോഗി ആദിത്യ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്നവരാണ്, സംഘത്തിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്നവരാണ്. അപ്പോൾ നമ്മൾ പാർട്ടി സംഘത്തിനെ കുറിച്ച് ഇന്ന് കാണുന്ന പ്രചരിപ്പിക്കുന്ന ഒരു വല്ലാത്ത രീതിയിലുള്ള, അതായത് കുപ്രചരണമാണ് സംഘത്തിൽ. ഞാൻ സംഘത്തിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി തുടങ്ങിയ ജീവിതം എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ആ പ്രസ്ഥാനത്ത് ഇന്നും അതിൻ്റെ, അതായത് ആ ഒരു ശൈലി, അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ ഒരു ആദർശം ഒക്കെ അത് ഇന്നും നിഷേധിക്കപ്പെടാൻ പറ്റാതെ, അതായത് തെറ്റാണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന് കാരണം RSS. അതെ, ഒരു സംശയവുമില്ല. RSS ഒന്നും എന്താ പറയുന്നത്? RSS പറയുന്നത് നമ്മൾ രാജ്യത്തെ മാതൃരാജ്യമായി അമ്മയായി കാണുന്നു. ആ അമ്മയെ മകൻ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? അത് സംരക്ഷിക്കാനേ പറഞ്ഞുള്ളൂ. സ്വന്തം അമ്മയോട് പെരുമാറുന്നതിനെ പോലെ തന്നെ മറ്റ് സ്വന്തം സഹോദരങ്ങളോട് പെരുമാറണം എന്ന രീതി RSS പ്രകടിപ്പിക്കുന്നില്ല എന്നൊരു പൊതുവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല, അതെങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ അമ്മയുടെ വയറ്റൊന്നും വന്നിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഏറ്റവും അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെ, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷേ RSS ഇപ്പോഴും എന്താ പറയുക, ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു അജണ്ടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നൊരു ആക്ഷേപം. താങ്കൾ RSSലൂടെ BJP യുടെ സംഘടനാ സംവിധാനത്തിലേക്ക് വന്ന ആൾ എന്ന രീതിയിൽ മാത്രമാണ് ഈ ചോദ്യം. അല്ല, ഹിന്ദുത്വം എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ നിർവചനമല്ല, അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഹിന്ദു സംസ്കാരം. അതെ, അതിന്റെ ഷോർട്ടാണ്, ഹിന്ദു സംസ്കാരത്തിന്റെ ഷോർട്ടാണ് ഹിന്ദുത്വം. അത് ഹിന്ദു സംസ്കാരം തന്നെയാണ് ഹിന്ദുത്വം, അത് ഒരു മതത്തിന്റെ അല്ല. ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1957 കേരളത്തിൽ ആദ്യമായി പിന്നെ ഇടതുപക്ഷം വന്നില്ലേ, CPM വന്നില്ലേ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, എന്തേ അവർ ജാതി മതമില്ല എന്ന് പറഞ്ഞിട്ട് ജാതിയുടെ കുളം വെച്ച്, ഞാനാണ് ഉത്തരവാദി. മതത്തിന്റെ കുളം വെച്ച് ഞാനാണ് ഉത്തരവാദി. 62 ഞാൻ ജനിക്കുന്നത്, 62 ഹൈന്ദവരിൽ തന്നെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഹൈന്ദവർ ഞാൻ ചോദിക്കും, മനുഷ്യ സമൂഹത്തിൽപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ഉണ്ട്. നിങ്ങൾ എന്താ പറയുക, ഞാൻ ചോദിക്കുന്നത് എന്താണ് RSSന്റെ പ്രവർത്തനം? അതായത് മാതൃരാജ്യമായി മാതൃ അമ്മയെ പോലെ നമ്മളെ സംരക്ഷിക്കും. അമ്മയെ എടുക്കുന്ന എന്തൊക്കെ വാങ്ങാവോ, പിടിച്ചു വാങ്ങലല്ല, അമ്മ തരുമല്ലോ, അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മക്കളായിട്ട് മാറണം. നമ്മൾ പിടിച്ചു പറിക്കുന്ന ആളാവായി മാറരുത്. ഇവിടെ പിടിച്ചു പറയാണ്, പിടിച്ചു അവകാശത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നത്. അമ്മയെടുക്കുന്ന അമ്മയുടെ അടുത്ത് നിന്ന് എന്ത് അവകാശം വാങ്ങണ്ടേ? സ്വന്തം അമ്മയെടുക്കുന്ന നിങ്ങൾ എന്റെ അവകാശം വാങ്ങാൻ പറ്റും? എന്റെ അമ്മയെടുക്കുന്ന എന്റെ അവകാശം, അമ്മ തന്നെയാണ് എന്റെ അവകാശം. അതിനകത്ത് ഉണ്ടാവുന്ന നമ്മൾ എല്ലാവരും ആ അമ്മയുടെ മക്കളാണെന്നൊരു സങ്കല്പത്തിൽ ജീവിച്ചാൽ എന്നെ പോലെ നിങ്ങളും ആവണം. നിങ്ങളാവാതിരുന്ന പിന്നെ പ്രശ്നമാണല്ലോ ഇവിടെ. അപ്പൊ നിങ്ങൾ ആവണം എന്ന് പറയണമെങ്കിൽ നിങ്ങളത് പഠിക്കണം. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഇവിടുത്തെ പൊളിറ്റിക്കലിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാണെന്നാണ്. RSSനെ കുറിച്ച് പുറത്തുനിന്ന് വിലയിരുത്താൻ പറ്റില്ല. ലോകത്തിൽ മറ്റെല്ലാ സംഘടനയും പുറത്ത് വിലയിരുത്താം, RSSനെ വിലയിരുത്തുന്ന ഉള്ളിൽ വരണം. എന്നാലേ മനസ്സിലാവും, അകത്തേക്ക് തന്നെ വരണം, എന്നാലേ മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ സംഘത്തിന്റെ ശാഖ പ്രവർത്തനം, എന്താണ് ശാഖ പ്രവർത്തനം? എന്റെ അമ്മയെ സംരക്ഷിക്കാൻ ഒക്കെ അറിയും വേണ്ടേ? അത് വേണം. അത് ഇവിടെ കിട്ടും. അതിനുവേണ്ടിട്ടാണ് കായിക പരിശീലനം നടക്കുന്നത്. സ്കൂളിൽ കിട്ടുന്നില്ല. എവിടുന്ന കിട്ടുന്നത്? നമ്മൾ കായികമായിട്ട്, നമ്മൾ ഈ കായികപരമെന്ന് വെച്ചാൽ എന്റെ ശരീരം ഞാൻ ദൃഢപ്പെടുത്തുക, ശക്തന്മാർക്ക് മാത്രമേ പറയുന്നത് സമൂഹം ശ്രദ്ധിക്കൂ. എല്ലാ വ്യക്തികളും, സർവ്വചരാചര വ്യക്തികളെല്ലാം ശക്തന്മാരായിട്ട് മാറണം.